അവർ പറയുന്നു അദ്ദേഹം 4000 വർഷം ജീവിച്ചിരുന്നുവെന്ന്. അവർ പറയുന്നു ഈ മരം നട്ടത് അഗസ്ത്യ മുനിയാണെന്ന്. 6000 വർഷങ്ങൾക്ക് മുമ്പ് ഇതിനെ വലിയ ചെമ്പകം എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ സൂക്ഷ്മ ശരീരം ഉപേക്ഷിച്ചത് ഈ ലിംഗത്തോടൊപ്പം ഇവിടെ വെച്ചാണ്. യോഗ ആദ്യമായി പകർന്നു നൽകപ്പെട്ടത് കാന്തി സരോവരത്തിന്റെ തീരത്ത് വെച്ചാണ്. കേദാർനാഥിൽ നിന്നും 6 മുതൽ 7 കിലോമീറ്റർ അകലെയുള്ള കാന്തി സരോവരത്തിന്റെ തീരത്ത് വെച്ചാണ്. കാന്തി സരോവരമെന്നാൽ കൃപയുടെ തടാകമെന്നാണ്. കൃപയുടെ തടാകമെന്ന് പേര് വന്നതിന് കാരണം ആ ജലാശയത്തിന്റെ തീരത്താണ് ആദ്യത്തെ യോഗ പരിപാടി സംഭവിച്ചത്. ഏതാണ്ട് 12 മുതൽ 15000 വർഷങ്ങൾക്ക് മുമ്പ് ആദിയോഗി പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഹിമാലയത്തിന്റെ ഉയർന്ന പ്രദേശങ്ങളിൽ അദ്ദേഹത്തിന്റെ സ്വരൂപം ജനങ്ങളെ ആകർഷിക്കുകയും അവർ വന്ന് അദ്ദേഹത്തിന്റെ ചുറ്റും ഇരിക്കുകയും ചെയ്തു. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല, കണ്ണുകളടച്ച് വെറുതെ ഇരുന്നു. ജനങ്ങൾ കാത്തിരുന്നു, അദ്ദേഹം വെറുതെ അങ്ങനെ ഇരുന്നു, ചലിക്കാതെ മാസങ്ങളോളം. അവർക്ക് മനസ്സിലായി, ഒരാൾക്ക് ഇതുപോലെ ഇരിക്കാൻ കഴിയണമെങ്കിൽ അയാൾ ഭൗതിക സ്വഭാവത്തിന് അതീതനായിരിക്കണം, അല്ലെങ്കിൽ അതിന് കഴിയില്ല. 7 പേർ മാത്രം ഇത് തിരിച്ചറിഞ്ഞ് അവിടെ തന്നെ തുടർന്നു. ആ 7 പേർ ഇന്ന് സപ്ത ഋഷികളെന്ന് അറിയപ്പെടുന്നു, അഥവാ 7 ദിവ്യ ഋഷിമാർ എന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്നു. അദ്ദേഹം ചില പ്രാഥമികമായ ചുവടുകൾ നൽകിയിട്ട് പറഞ്ഞു, നിങ്ങൾ പരിശീലിക്കുക, നമുക്ക് നോക്കാം. ഒരു ദിവസം അദ്ദേഹത്തിന്റെ ശ്രദ്ധ അവരിൽ പതിഞ്ഞപ്പോൾ അവർ തിളങ്ങുന്ന സ്വീകാര്യക്ഷമതയുള്ളവരായിരിക്കുന്നു എന്ന് അദ്ദേഹം കണ്ടു. അറിഞ്ഞ ഒരാൾക്ക് ഇത്തരത്തിൽ തിളങ്ങുന്ന ഉൾക്കൊള്ളാനുള്ള ശേഷി കാണുമ്പോൾ മിണ്ടാതിരിക്കാൻ കഴിയില്ല. ഈ മനുഷ്യർ പൂർണ്ണമായും തയ്യാറായിരിക്കുന്നുവെന്ന് അദ്ദേഹം കണ്ടു. തുടർന്ന് അദ്ദേഹം കാന്തി സരോവരത്തിന്റെ തീരത്തിരുന്ന് യോഗശാസ്ത്രം വിശദീകരിക്കുവാൻ തുടങ്ങി. ഈ ശാസ്ത്രത്തെ സ്വാംശീകരിക്കുവാനും ഈ അറിവിനെ ഉൾക്കൊള്ളുവാനും മനുഷ്യരൂപത്തിലേക്ക് അതിനെ സമന്വയിപ്പിക്കുവാനും അവർ ദീർഘകാലം ശിശിരനിദ്രയിലേക്ക് പോയി. അവരിലേറെ പ്രമുഖനായ ഒരാൾ, നമ്മെ സംബന്ധിച്ച് വളരെ വളരെ പ്രാധാന്യമുള്ള ഒരാൾ, തെക്ക് ദിശയിലേക്ക് സഞ്ചരിക്കുവാൻ തീരുമാനിച്ച ഒരാൾ, അഗസ്ത്യൻ അല്ലെങ്കിൽ അഗസ്ത്യമുനി എന്നറിയപ്പെടുന്ന ആൾ സ്വന്തം സാധനയിലേക്ക് പോയത് ഒരു ഭൂഗർഭ ഇടത്തിലാണ്. ഐതിഹ്യം ഇങ്ങനെ പറയുന്നു, അദ്ദേഹം ഭൂമിക്കുള്ളിലെ ഒരിടത്ത് 1000 കണക്കിന് വർഷങ്ങൾ ശിശിരനിദ്രയുടെ അവസ്ഥയിൽ കഴിഞ്ഞു. തുടർന്ന് അദ്ദേഹം അതിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അറിവിനെ പൂർണ്ണമായി അദ്ദേഹത്തിന്റെ തന്നെ സ്വന്തം ശരീരവ്യവസ്ഥയുടെ തന്നെ ഭാഗമാക്കി മാറ്റിയിരുന്നു. ഒരു ഭൗതിക സമ്പത്തെന്ന നിലയിലല്ല, അദ്ദേഹത്തിന്റെ തന്നെ ശരീരവ്യവസ്ഥയിൽ പ്രതിധ്വനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയായി അത് മാറിയിരുന്നു. തെക്കോട്ട് സഞ്ചരിക്കുക എന്ന തന്റെ ദൗത്യം പൂർത്തിയാക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ ഈ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കുഭാഗത്ത് ഇത് പ്രചരിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രകടിപ്പിച്ച വീര്യം കാരണം ആ 7 പേരിൽ അദ്ദേഹം ഏറ്റവും പ്രാധാന്യമുള്ളവനായി തീർന്നു. ഞാൻ കേട്ടതനുസരിച്ച് അദ്ദേഹം 700-ൽ അധികം ആശ്രമങ്ങൾ ഈ രാജ്യത്ത് സ്ഥാപിച്ചു. പല ചെറിയ സ്ഥലങ്ങളും കണക്കാക്കിയിട്ടില്ല. സാധനകൾ തുടർച്ചയായി നടന്ന ആശ്രമങ്ങളിൽ ഒരു തരത്തിലുള്ള ഗുരുവിനെയും അദ്ദേഹം നിയോഗിച്ചു. അതുകൊണ്ട് സാധന മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിഞ്ഞു. ആത്മീയതയെ നിത്യജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാനായി 700-ൽ അധികം ആശ്രമങ്ങൾ രാജ്യത്തിലെമ്പാടും അദ്ദേഹം സ്ഥാപിച്ചു. അദ്ദേഹത്തിന്റെ അറിവിന്റെ ആഴവും സ്വന്തം ജോലി മുന്നോട്ട് കൊണ്ടുപോയതിലെ ഊർജവും കൈകാര്യം ചെയ്ത എല്ലാറ്റിലും പ്രകടമാക്കിയ വിവേകവും പല വിധത്തിലും എല്ലാം കൊണ്ടും തികച്ചും അതിമാനുഷികമായിരുന്നു. അഗസ്ത്യൻ പല വിധത്തിലും നമുക്ക് പറയാം, ഏറെക്കുറെ നിങ്ങൾക്ക് അദ്ദേഹത്തെ തെക്കേ ഇന്ത്യയിലെ മിസ്റ്റിസിസത്തിന്റെ പിതാവ് എന്ന് വിളിക്കാം. യോഗ ഒരു പ്രത്യേക ഘടനയിൽ തെക്കേ ഇന്ത്യയിൽ വന്നത് അഗസ്ത്യൻ വഴിയാണ്. അദ്ദേഹം 4000 വർഷങ്ങൾ ജീവിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം ശരിക്കും 4000 വർഷം ജീവിച്ചിരുന്നുവോ എന്ന് എനിക്കറിയില്ല. പക്ഷേ സാധാരണ മനുഷ്യർ ജീവിക്കുന്നതിലും വളരെ കൂടുതൽ കാലം അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവൃത്തിയുടെ അളവ് പരിശോധിച്ചാൽ അദ്ദേഹം 100 വർഷത്തിനുള്ളിൽ മരിച്ചുപോയെന്ന് കരുതാനാവില്ല.
ചുരുങ്ങിയത് 400 വർഷമെങ്കിലും ജീവിച്ചിരുന്നിരിക്കണം. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ചെയ്ത പ്രവൃത്തിയുടെ അളവ് ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്യാൻ സാധ്യമല്ല. ഇന്ന് നമ്മൾ ജെറ്റിൽ പറക്കുന്നു, ഡ്രൈവ് ചെയ്യുന്നു, അതുകൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് കുറച്ചു സമയം കൊണ്ട് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്നു. പക്ഷെ അഗസ്ത്യൻ സഞ്ചരിച്ച രീതിയിൽ കാൽനടയായി ഒരു മനുഷ്യന് ഇത്രയും പ്രവൃത്തി ഒരു സാധാരണ മനുഷ്യായസിൽ ചെയ്യുക അസാധ്യമാണ്. തീർച്ചയായും അദ്ദേഹം വളരെ കാലം ജീവിച്ചിരുന്നു, ഒരുപക്ഷെ 400 വർഷങ്ങൾ, ഒരുപക്ഷെ 4000, അല്ലെങ്കിൽ ആളുകൾ കേവലം ഒരു 0 കൂട്ടിച്ചേർത്തതായിരിക്കും. വെറും 0 അല്ലേ? പക്ഷെ അദ്ദേഹം അവിശ്വസനീയമായ കാര്യങ്ങൾ ചെയ്തു. അദ്ദേഹമാണ് കാർത്തികേയന്റെ കോപത്തെ ഒരു വിധത്തിൽ മെരുക്കിയത്. കാർത്തികേയൻ ശിവന്റെ മകനായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന് വളരെയധികം ദേഷ്യം വരികയും പിതാവിനെ വിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം അത്യന്തം ദേഷ്യത്തോടെ തെക്ക് ഭാഗത്തേക്ക് വന്നു. തുടർന്ന് അദ്ദേഹം ഒരു യോദ്ധാവായി മാറി. പല വിധത്തിലും അദ്വിതീയനായ ഒരു യോദ്ധാവ്. അദ്ദേഹം പിടിച്ചടക്കിക്കൊണ്ട് മുന്നോട്ട് പോയി. ഭരിക്കുവാൻ വേണ്ടി ആയിരുന്നില്ല അദ്ദേഹം പിടിച്ചടക്കിയത്. തനിക്ക് അനീതി എന്ന് തോന്നിയ എന്തിനെതിരെയും അദ്ദേഹം കൊന്നു തള്ളിക്കൊണ്ട് മുന്നോട്ട് പോയി. കാരണം സ്വന്തം മാതാപിതാക്കൾ തന്നോട് അനീതി കാട്ടി എന്ന തോന്നൽ. അതുകൊണ്ട് അദ്ദേഹം നീതി ഉണ്ടാക്കാൻ ആഗ്രഹിച്ചു. നിങ്ങൾ കോപാകുലനായിരിക്കുമ്പോൾ എല്ലാം അനീതിയായി അനുഭവപ്പെടും, ശരിയല്ലേ? ദേഷ്യത്തിലായിരിക്കുമ്പോൾ നിസ്സാര കാര്യങ്ങളിലും കൂടി നിങ്ങൾക്ക് എന്തോ വലിയ അനീതി സംഭവിക്കുന്നതായി നിങ്ങൾ ചിന്തിക്കും. ലോകത്തിൽ വളരെയധികം നീതികേടുള്ളതായി അദ്ദേഹത്തിന് തോന്നുകയും നിരവധി ആളുകളെ കൊന്നു തള്ളുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം പല യുദ്ധങ്ങൾ ചെയ്തുകൊണ്ട് തെക്കേ ഇന്ത്യയിലേക്ക് വന്നു. അഗസ്ത്യനാണ് കാർത്തികേയന്റെ ഈ ദേഷ്യത്തെ സ്വന്തം ബോധപ്രാപ്തിക്കുള്ള ഒരു ഉപാധിയായി മാറ്റിയെടുത്തത്. കാർത്തികേയൻ അവസാനം സുബ്രഹ്മണ്യ എന്ന സ്ഥലത്ത് തന്റെ വിശ്രാന്തി കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം തന്റെ വാൾ അവസാനമായി സുബ്രഹ്മണ്യത്തിൽ കഴുകി. കുറച്ചുകാലം അവിടെ വസിച്ച് പിന്നീട് കുമാരപർവ്വതത്തിന് മുകളിലേക്ക് പോയി. അവിടെ വച്ച് നിൽക്കുന്ന അവസ്ഥയിൽ മഹാസമാധി പ്രാപിക്കുകയും ചെയ്തു. അപ്പോൾ കാർത്തികേയന്റെ ദേഷ്യത്തെ അദ്ദേഹത്തിന്റെ ബോധപ്രാപ്തിക്കുള്ള ഉപാധിയായി രൂപാന്തരപ്പെടുത്തിയ മഹത്തായ കല അഗസ്ത്യന്റെ പ്രവൃത്തിയായിരുന്നു. പിന്നെ ഇവരെല്ലാം തന്നെ, തെക്കേ ഇന്ത്യയിലെ സിദ്ധന്മാരെല്ലാം തന്നെ അഗസ്ത്യന്റെ പാരമ്പര്യവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരുവിധത്തിൽ ഞാൻ ചെയ്യുന്നതെല്ലാം അഗസ്ത്യരുടെ പ്രവൃത്തിയുടെ ഒരു ചെറിയ കൂട്ടിച്ചേർക്കലാണ്. അദ്ദേഹം പ്രമുഖമായ അതിബൃഹത്തായ ഒരിടം പണിതു. നമ്മൾ അതിനോട് കേവലം ഒരു മുറി കൂടി കൂട്ടിച്ചേർക്കുന്നതേയുള്ളൂ. കാരണം ഈ തെക്കേ ഇന്ത്യയിലെ മിസ്റ്റിസിസത്തിന് വ്യത്യസ്തമായ ഒരു ഭാവമുണ്ട്. അത് അഗസ്ത്യൻ കാരണമാണ്. അങ്ങനെ മറ്റ് 6 പേരോടും താരതമ്യപ്പെടുത്തുമ്പോൾ അദ്ദേഹം പരമാവധി പ്രദേശത്തിൽ പ്രവർത്തിക്കുകയും അതിനെ മറ്റു പല വഴികളിൽ രൂപാന്തരപ്പെടുത്തുകയും ചെയ്തു. എല്ലാവരുടെ ജീവിതത്തിലും ആത്മീയതയുടെ എന്തെങ്കിലും ഒരു ഘടകമെങ്കിലും ഉണ്ടെന്ന് അദ്ദേഹം ഉറപ്പുവരുത്തി. അത് നഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം, എങ്കിലും ഇപ്പോഴും നിങ്ങൾ കഴിഞ്ഞ തലമുറയിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ ഇന്നും അത് കുറേയേറെ അവിടെയുണ്ട്. തെക്കേ ഇന്ത്യയിലെ സാധാരണക്കാരനായ ഒരു കർഷകൻ പോലും, അല്ലെങ്കിൽ ഉത്തർപ്രദേശിനപ്പുറത്ത് എവിടെയും, തെക്കേ ഇന്ത്യയിൽ എവിടെയും സാധാരണക്കാരനായ ഒരു കർഷകനിൽ പോലും ആത്മീയതയുടെ ചില ഘടകങ്ങൾ ഉള്ളതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് അഗസ്ത്യന്റെ പ്രവൃത്തിയാണ്. ഇത് അഗസ്ത്യമുനി നടന്നിരുന്ന ഒരു പ്രദേശമാണ്. മിക്കവാറും അദ്ദേഹം ഈ ക്ഷേത്രം സന്ദർശിച്ചിട്ടുമുണ്ടായിരിക്കാം, അദ്ദേഹം തന്നെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആളുകളിൽ ഒരാളോ. കാരണം ഇവിടെയുള്ള ലിംഗത്തിന്റെ സ്വഭാവം അഗസ്ത്യൻ കാര്യങ്ങൾ ചെയ്യുന്ന രീതിയോട് ചേർന്നിരിക്കുന്നു.
അതുകൊണ്ട് ഒന്നുകിൽ അദ്ദേഹം, അല്ലെങ്കിൽ അദ്ദേഹത്തെപ്പോലുള്ള മറ്റാരെങ്കിലും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രീതിയിലുള്ള ആരെങ്കിലുമായിരിക്കാം ഈ ലിംഗം പ്രതിഷ്ഠിച്ചത്. അത് ശുദ്ധമായ ക്രിയയാണ്, 100% ഊർജപ്രവർത്തി. വേറൊന്നും തന്നെയില്ല, മന്ത്രങ്ങളില്ല, തന്ത്രങ്ങളില്ല, ഒന്നും തന്നെയില്ല, 100% ഊർജത്തിന്റെ പ്രവൃത്തി. ഞാൻ അങ്ങനെയാണ്. എനിക്കറിയാവുന്ന ഒരേ ഒരു കാര്യം അതാണ്. എനിക്ക് ജീവിതത്തെ ഒരു പരിണാമത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് രൂപാന്തരപ്പെടുത്താൻ സാധിക്കും ഊർജത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്. എനിക്കൊരു സ്തോത്രങ്ങളും അറിയില്ല, എനിക്കൊരു ആചാരങ്ങളും അറിയില്ല, ഒരാചാരങ്ങളും ഇല്ലാതെ വെറുതെ ഊർജത്തെ ഒരു മാനത്തിൽ നിന്ന് മറ്റൊരു മാനത്തിലേക്ക് മാറ്റുക. ഗുപ്തകാശി എന്നതിന്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? ഗുപ്തമെന്നാൽ രഹസ്യം, കാശി എന്നാൽ. നിങ്ങൾ വാരണാസിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? വാരണാസി പരിശുദ്ധങ്ങളിൽ പരിശുദ്ധമായ നഗരമാണ് കാശി, അറിവിന്റെ അതിപുരാതനമായ നഗരങ്ങളിലൊന്ന്. 100 ബോധപ്രാപ്തർ ഒരു കാലത്ത് ജീവിച്ചിരുന്ന സ്ഥലമാണ്. നിങ്ങൾ പോകുന്ന ഓരോ തെരുവിലും ബോധപ്രാപ്തനായ ഒരു വ്യക്തിയെ കാണാൻ സാധിക്കും. കാശി എന്നാൽ പരിശുദ്ധമായവയിൽ പരിശുദ്ധമായതെന്നാണ്. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട കാശി. കേദാറിനല്പം അപ്പുറത്താണ് ഗുപ്ത കാശി, രഹസ്യ കാശി. ആരും അതിനെക്കുറിച്ച് അറിയരുതായിരുന്നു. അങ്ങനെ അഗസ്ത്യന്റെ തെക്കുദിശയിലേക്കുള്ള യാത്രയെക്കുറിച്ച് ഇതുപോലെയുള്ള കഥകൾ ആകമാനമുണ്ട്. തെക്കുദിശയിലേക്കുള്ള യാത്രക്കിടയിൽ അഗസ്ത്യൻ വിന്ധ്യ പർവ്വതത്തെ കണ്ടുമുട്ടി. വിന്ധ്യൻ ഇന്ത്യയിലെ മറ്റൊരു പർവ്വതനിരയാണ്, ഹിമാലയത്തേക്കാൾ വളരെ പഴക്കമുള്ള പർവ്വതനിര. ഹിമാലയം ഭൗമശാസ്ത്രപരമായി വളരെ ചെറുപ്പമാണ്. വിന്ധ്യാചലം കുറച്ച് പ്രായം ചെന്ന പർവ്വതമാണ്, ലോകത്തിലെ പ്രായമായവയിലൊന്ന്. അങ്ങനെ പർവ്വതങ്ങൾക്കിടയിൽ ഹിമാലയത്തിനെ പർവ്വതരാജനായി തിരഞ്ഞെടുത്തു. അങ്ങനെ അഗസ്ത്യൻ തെക്കുദിശയിലേക്ക് യാത്ര ചെയ്യുന്നതിനിടയിൽ വിന്ധ്യാചലം ദേഷ്യത്തോടെ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി പറഞ്ഞു, എങ്ങനെ നിങ്ങൾക്കിത് ചെയ്യുവാൻ കഴിഞ്ഞു? എങ്ങനെ നിങ്ങൾക്ക് ഹിമാലയത്തെ പർവ്വതരാജനായി തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞു? എന്നോട് തുലനം ചെയ്യുമ്പോൾ അവൻ വെറും ഒരു കൊച്ചുകുട്ടിയാണ്, എങ്ങനെ നിങ്ങൾക്കവനെ രാജാവാക്കാൻ കഴിഞ്ഞു? അഗസ്ത്യനറിയാം ഒരു പർവ്വതത്തിന് ദേഷ്യം വന്നാൽ അത് വളരെ മോശമാകുമെന്ന്. ഒരു മനുഷ്യന് ദേഷ്യം വന്നാൽ തന്നെ വളരെ മോശമാണ്, ഒരു പർവ്വതത്തിന് ദേഷ്യം വന്നാൽ അവൻ എന്ത് ചെയ്യുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ അഗസ്ത്യൻ അവിടെ ഇരിക്കുകയും വിന്ധ്യാചലം ഏറിയ ഭക്തനായതുകൊണ്ട് അഗസ്ത്യന്റെ മുന്നിൽ പ്രണമിക്കുകയും ചെയ്തു. അപ്പോൾ അഗസ്ത്യൻ പറഞ്ഞു, ഇവിടെ ഇതുപോലെ തന്നെ ഇരിക്കുക, ഞാൻ തെക്കോട്ട് പോയിട്ട് വരാം, അതിനുശേഷം നിന്റെ പ്രശ്നത്തിലേക്ക് നോക്കാം. വിന്ധ്യാചലം പ്രണമിച്ച അവസ്ഥയിൽ തന്നെ തുടർന്നു. അഗസ്ത്യൻ തിരികെ വരുന്നതും കാത്ത്. അഗസ്ത്യൻ ഒരിക്കലും തിരികെ വന്നില്ല. അടുത്ത തവണ അഗസ്ത്യൻ വടക്കോട്ട് വന്നപ്പോൾ അദ്ദേഹം മറ്റൊരു വഴി തിരഞ്ഞെടുത്തു, ജഗന്നാഥ് പുരി വഴി. വിന്ധ്യാചലത്തെ ഒഴിവാക്കാൻ വേണ്ടി മാത്രം അവൻ കീഴടങ്ങി തന്നെ ഇരിക്കാൻ, ഒരു അഗ്നിപർവ്വതവും മറ്റോ ആയി പൊട്ടിത്തെറിക്കാതിരിക്കാൻ. അങ്ങനെ വിന്ധ്യാചലം വളരെ, അവൻ പ്രണമിച്ചിരിക്കയാൽ വളരെ ചെറുതായി തന്നെ ഇരുന്നു. ഹിമാലയം വളരെ പൊക്കമുള്ളതാണ്, എന്തുകൊണ്ടെന്നാൽ അവൻ നിൽക്കുകയാണ്, ഇപ്പോഴും വളരുകയാണ്. ഡെക്കാൻ പീഠഭൂമിയിൽ നിങ്ങൾ എവിടെ സഞ്ചരിച്ചാലും മിക്കവാറും എവിടെയും ഏതോ ഒരു ഗ്രാമത്തിൽ ആരെങ്കിലും നിങ്ങളോട് പറയും, ഈ ഗുഹയിൽ അഗസ്ത്യർ ധ്യാനിച്ചിരുന്നിട്ടുണ്ട്, ഈ സ്ഥലത്ത് അഗസ്ത്യൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ബിആർ ഹിൽസിലുള്ള എല്ലാ സ്ഥലങ്ങളിലും അതിനെ വെള്ളിഗിരി രംഗനബെട്ട എന്ന് കർണാടകത്തിൽ വിളിക്കുന്നു, ചമ്രാജ് നഗർ ജില്ലയിൽ. ബിആർ ഹിൽസിൽ ഒരു സ്ഥലമുണ്ട്, അവിടെ ഒരു 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 എന്താണ് ഒരു സമ്പങ്കി മരം, എന്താണ് അതിനെ, എന്താണ് ഇംഗ്ലീഷ് വിളിക്കുന്നത്, സമ്പങ്കി, ചമ്പ, അതാണോ? ഓക്കെ, അത് ഒരു സുഗന്ധമുള്ള പുഷ്പമാണ്. ഈ മരം അവർ പറയുന്നത് അഗസ്ത്യമുനി നട്ടതെന്നാണ്. അത് തീർച്ചയായും വളരെ പ്രായമുള്ള ഒന്നാണ് ഈ ചെടി, ഈ വൃക്ഷം. അത് നിറയെ ചുറ്റിപ്പിടഞ്ഞ ഒന്നാണ്. മാത്രമല്ല, അതിന്റെ വർഗത്തിൽപ്പെട്ട എല്ലാ മരത്തെക്കാളും പ്രായം തോന്നിക്കുന്നുമുണ്ട്. ആളുകൾ പറയുന്നത് ഈ മരം 6000 വർഷങ്ങൾക്ക് മുമ്പ് അഗസ്ത്യമുനി നട്ടതെന്നാണ്.
അതുകൊണ്ട് ഇതിനെ ദൊഡ്ഡസംബികയെന്ന് വിളിക്കുന്നു. ദൊഡ്ഡസംബികയെന്ന് വെച്ചാൽ വലിയ ചെമ്പകമെന്നർത്ഥം. അത് വളരെ വലുതാണ്. അഗസ്ത്യമുനി അത് നട്ടുപിടിപ്പിക്കുകയും കുറച്ചുകാലം അവിടെ കഴിയുകയും ചെയ്തു. കാവേരിയിൽ ഇതാണ് മധ്യബിന്ദു. അവർ കാവേരിയുടെ മധ്യബിന്ദു കൃത്യമായി കണ്ടെത്തുകയും അഗസ്ത്യമുനി അവിടെ ഒരു ലിംഗം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അത് നിർമ്മിച്ചിരിക്കുന്നത് മണലും അക്കാലത്തെ ചില മിശ്രിതങ്ങളും ഉപയോഗിച്ചിട്ടാണ്. അതിപ്പോഴും സമഗ്രമായിരിക്കുന്ന ഒരു മണൽ ലിംഗമാണ്. ഭൗതികമായി തന്നെയല്ല, എല്ലാ അർത്ഥത്തിലും കേടുപറ്റാത്ത ഒന്ന്. ഇത് കാവേരിയുടെ നാഭീസ്ഥാനമായി കാണുന്നു. എന്തുകൊണ്ടെന്നാൽ ഇതാണ് മധ്യബിന്ദു. അദ്ദേഹം ചെയ്തതൊക്കെ എനിക്കിവിടെ കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് ഇന്നലെ ചെയ്തതുപോലെ ശക്തമായിരിക്കുന്നു. ഇത് അവിശ്വസനീയമായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാരമ്പര്യം. അഗസ്ത്യമുനി അദ്ദേഹത്തിന്റെ സൂക്ഷ്മ ശരീരം ഈ ലിംഗത്തോടൊപ്പം ഇവിടെ ഉപേക്ഷിച്ചെന്നും അദ്ദേഹത്തിന്റെ മന ശരീരം അഥവാ മനോമയ കോശം മധുരയ്ക്കോ വിരുദുനഗറിനോ അടുത്ത് മറ്റൊരു സ്ഥലത്ത് ഉപേക്ഷിച്ചുവെന്നും വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ അദ്ദേഹം കാർത്തികേയന്റെ സഹായം തേടുകയും അങ്ങനെ തന്റെ ഭൗതിക ശരീരം കൈലാസത്തിൽ ശിവനുണ്ടായിരുന്ന സ്ഥലത്ത് ഉപേക്ഷിക്കുകയും ചെയ്തു. അതാണ് കാര്യങ്ങൾ ചെയ്ത് അവസാനിപ്പിക്കുന്നതിന്റെ ഗംഭീര രീതി. എനിക്ക് കൈലാസം ബൃഹത്തായ ഒരു ആത്മീയ ഗ്രന്ഥശാലയാണ്. ഇത് ശിവന്റെ വാസസ്ഥലമായിരുന്നു എന്നവർ പറയുമ്പോൾ ഇത് ശിവന്റെ വാസസ്ഥലമാണ്. ഇതിനർത്ഥം ശിവൻ എപ്പോഴും മഞ്ഞിന് പുറത്ത് ഇവിടെ നൃത്തം ചെയ്യുന്നുവെന്നല്ല. ഇത് അർത്ഥമാക്കുന്നത് അവനായിരുന്നതെല്ലാം ആ സ്ഥലത്ത് നിക്ഷേപിച്ചിരിക്കുന്നു എന്നാണ്. കേവലം അദ്ദേഹം മാത്രമല്ല, അവിടെ വന്ന എല്ലാവരും. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രബലമായ കാര്യം, നമുക്കറിയാം അഗസ്ത്യമുനി അദ്ദേഹത്തിന്റെ ഊർജം കൈലാസത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നുവെന്ന്. അഗസ്ത്യൻ അദ്ദേഹമായിരുന്നതെല്ലാം കൈലാസത്തിന്റെ തെക്കേ മുഖത്ത് നിക്ഷേപിച്ചിരിക്കുന്നു. അത് അവിശ്വസനീയമാണ്. അവിശ്വസനീയം എന്ന് വെച്ചാൽ അവിശ്വസനീയം. പ്രകൃതി സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ വിവരിക്കാൻ വാക്കുകൾ കിട്ടുകയില്ല. പക്ഷേ ശക്തിയുടെയും ഊർജത്തിന്റെയും കാര്യത്തിൽ പൂർണമായി അവിശ്വസനീയമാണത്. അതുകൊണ്ട് തെക്കൻ മിസ്റ്റിസിസത്തിലെ എല്ലാത്തിന്റെയും ഉറവിടം അഗസ്ത്യനാണ്. ഞാനായിരിക്കുന്ന എല്ലാത്തിന്റെയും ഉറവിടം അദ്ദേഹമാണ്. ഞാൻ അദ്ദേഹത്തിന്റെ വെറുമൊരു നഖം മാത്രമാണെന്ന് നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ ജീവിതത്തെ ഇപ്പോൾ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന നഖം.